ഒരുപാടുമുള്ള ഫ്ലവേഴ്സ് ടീമിന്റെ പ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം കോമഡി ഉത്സവത്തിലേക്ക്. നമ്മുടെ ഇപ്പോഴത്തെ കോമഡി ഉത്സവത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് താരങ്ങൾ നമ്മളെ നാട്ടിലെ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണപരിപാടി, അതിന്റെ ഓണപരിപാടി, തിരുവോണത്തിന്റെ തരുന്ന പരിപാടി, നാടകം തുടങ്ങാനായിട്ട് നിന്നത് മഴ. അയ്യോ, നാടകം നടന്നില്ല അളിയാ. അയ്യോ, ചറപറാന്ന് ഇടിയും അറിയാൻ വയ്യാത്ത ഒപ്പിടണ അണക്കത്തെ മിന്നല്. നാടകം പൊളിഞ്ഞു പോയി. അതുകൊണ്ട് നാടകം ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. അപ്പൊ അളിയ മീറ്റല്ല അക്കാദമിയിൽ അങ്ങനെ പഠിച്ച നാടകം. അപ്പൊ അളിയനെ കൊണ്ട് രണ്ടൊന്ന് ഉപദേശങ്ങൾ മേടിക്കണം, ഒരു അനുഗ്രഹം മേടിക്കണം, പോണം നാടകത്തിന്റെ നാടകത്തിന്. അല്ല, അതൊക്കെ ഓക്കെ, പക്ഷെ നമ്മുടെ ചന്ദ്ര ഇവിടെ. യു ചന്ദ്രന്നൊന്നും പറയല്ലേ. മൈസ്ത്രേട്ട് രായ രാജേശ്വരി. ഇവിടെ എവിടെ ഇപ്പൊ ഉണ്ട്? എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ഇവിടെ മജിസ്ട്രേറ്റ് ആയെന്ന് പത്ത് പേര് അറിയണ്ടേ? എനിക്ക് വേണ്ടി വിളിക്ക, ഇവിടെ ബെഞ്ച് ക്ലർക്ക് ഒന്നും ഇല്ലല്ല. എടി, പത്ത് പേര് അറിയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞൊരു ബോർഡ് എഴുതി ഒരു വള്ളി കെട്ടി കഴുതി കെട്ടി തൂക്കിയിട്ടുണ്ട് നടന്നാൽ പത്ത് പേരറിയാം. അയ്യോ, ഭയങ്കര ബുദ്ധി. ഒരു കോട്ടിട്ട പങ്ക് വക്കീലാണെന്നാണ് വിചാരം. നിങ്ങൾക്ക് അഭിനയിക്ക് അറിഞ്ഞൂടെ, എനിക്കല്ലേ അറിയാവൂ. ഇന്ന് വൈകിട്ട് നാടകം, എന്റെ അഭിനയം കണ്ടിട്ട് ആൾക്കാരുടെ കണ്ണി കുടക്കണ്ണീര് വരും. അത് ശരിയാണ്ണ, ഇങ്ങേര അഭിനയം കണ്ടിട്ട് ഇന്ന് നാട്ടുകാർ എറിയണ കല്ല് കൊണ്ട് ഇങ്ങേര കണ്ണീര് വരാതിരുന്ന അത്രയും നല്ലത്. ഒബ്ജക്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ പറയല്ലേ, നിങ്ങൾ പറയല്ലേ, എന്റെ അണ്ണ വായി തോന്നണമെന്ന് വിളിച്ച് പറയല്ലേ. അങ്ങനെ അണ്ണ, ഞാൻ അപ്പോഴേ ഇങ്ങനെ അടുത്ത് പറഞ്ഞതാണ്, അഭിനയിക്കാനൊന്ന് വരരുത്, വല്ല കർട്ടൻ വലിക്കായിരുന്ന ആദ്യമെന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാ കർട്ടൻ വലിക്കായിരിക്കണം? നാട്ടുകാർ പറയില്ലേ, പെണ്ണുമ്പുള്ള നാടകം കളിക്കുമ്പോ മാപ്പിള തുണി വെക്കായിരിക്കണം. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കോ, വായും വെച്ച്. അണ്ണ, നാടകം ഒന്ന് പറഞ്ഞാ പൊളപ്പൻ നാടകം, പൊളപ്പൻ നാടകം. എന്തൊരു നാടകം എന്നറിയാം, പക്ഷേ നാടകത്തിൽ അഭിനയിച്ച് കസറണത് ഞാൻ. ആ കസറും അവസാനം അഭിനയിച്ച് നിങ്ങളെ കളസം കീറാതിരുന്നാ മതി. നിങ്ങൾക്ക് ഈ നാടകത്തിന്റെ പേരെങ്കിലും മര്യാദക്ക് പറയാ അറിയാമോ? എടി ഫാടി, അവിടെ പ്രിയ സദസ്, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രഥമ നാടകം. നിങ്ങൾക്ക് വായി തോന്നുന്ന വിളിച്ച് പറയാനുള്ള സ്ഥലമല്ല ഇത്. ഞാൻ പറഞ്ഞോളാം അണ്ണ, ആ കഥ എന്ന് പറയണത് ഗംഭീര കഥയാണ്. ഒരു പാവപ്പെട്ട ഒരു ചെറിയ ചെറുപ്പക്കാരൻ, അവൻ കള്ളനാണെന്ന് പറഞ്ഞ് കോടതിയിലിട്ട് അവനെ വാദിച്ച് വാദിച്ച് ഒരു വാദിക്കാറിഞ്ഞൂടാത്ത വക്കീല് തോറ്റ തുന്നമ്പാടി. ഞാനായിരുന്നു അവന്റെ വാദിച്ച വക്കീല്. ഞാൻ നല്ല അടിപൊളിയായിട്ട് വാദം എന്ന് പറഞ്ഞ ആളിയാ കുഴമ്പിട്ടാത്തീരാത്ത വാദം അമ്മാതിരി വാദിച്ചിങ്ങനെ പറഞ്ഞപ്പം പൂനാച്ചെ മൂത്ത ഒരു മജിസ്ട്രേറ്റ്, അവർക്ക് എന്റെ വാദം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവര് എന്റെ പ്രതിയെ ആത്മഹത്യക്ക് വിധിച്ചളിയാ. എന്തായാലും ചാവാൻ പോവേലേ, വിധിച്ചു കഴിഞ്ഞില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. ഇതിൽ മനന്തന്ത വക്കീൽ കോടതി മുറിയിൽ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്തു. ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ വരുന്ന ആളിയാ. അല്ല, അത് അതെങ്ങനെ വിചാരിക്കും സുനി? ഇതൊരു സ്ക്രിപ്റ്റ് അല്ലേ? അങ്ങനല്ലേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ? അങ്ങനല്ലേ നാടകം? അല്ല, സ്ക്രിപ്റ്റ് ഒക്കെ ശരിയാണ്. എന്നാലും ഞാൻ ഇവളെ മാപ്പിള, ഇവളെ എന്റെ പെണ്ണാട്ടിയല്ലേ. എപ്പൊന്ന് കണ്ണടത്തിന് ഞാൻ ചാവൂലായിരുന്നല്ലേ. എന്നാ നിങ്ങക്ക് വിവരം ഉണ്ടാന്നേ, വിവരം ഉണ്ടാ. എന്റെ അണ്ണ, ആ കഥ ഉണ്ടല്ലോ, അയാൾ ആദ്യ ഡയറക്ടർ പറഞ്ഞപ്പോട്ടല്ലോ നമ്മള് കരഞ്ഞു കരഞ്ഞു കരഞ്ഞു. അങ്ങനത്തെ ഒരു കഥയായിരുന്നു കേട്ടാ. അവസാനം ഇങ്ങേരത് അഭിനയിച്ച് തുടങ്ങിയപ്പോ ഞങ്ങള് ചിരിച്ച് ചിരിച്ച് ആ പഞ്ചായത്ത് മുഴുവനും ചിരിച്ച്. ഇപ്പൊ അതൊരു കോമഡി സ്കിറ്റ് പോലെയാണ് ഇരിക്കുന്നത്. അത് മാത്രോ ഡയലോഗ്
പറഞ്ഞു തെറ്റി ആ കല്ലും മണ്ണും കൊണ്ട് ക്ലബിന്റെ പുതിയ കെട്ടിടം വരെ ഇപ്പൊ പണിത്. ഇത് 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 എന്തിനാണെന്ന് അറിയാമോ അളിയ? ഇവക്ക് നായകനായിട്ട് അഭിനയിക്കാൻ ഒരാളുണ്ടായിരുന്നു, അയാളെ വിളിക്കാത്തന്റെ കാന്തി. കാന്തി അനാവശ്യം പറഞ്ഞോണ്ടല്ല അണ്ണ, അത് വേറെ ഒന്നും അല്ല അണ്ണ, നമ്മളെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരുണ്ട്, രസലയ്യ കുമാർ. അവൻ രസലയ്യ കുമാർ ചെറുക്കനാണ് കേട്ടോ. അവൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. അപ്പൂ, അവൻ ഡയലോഗ് ഒക്കെ പറയണത് കേൾക്കണം, നല്ല മണി മണി പോലെയാണ് ഡയലോഗ് പറയണത്. രസലയ്യ കുമാർ മണി മണി അളിയാ, ഞാൻ പണിയും കഴിഞ്ഞ് വീട്ടിൽ നിന്ന് നിൽക്കുമ്പോ വൈകുന്നേരം 5 മണിക്ക് രസലയ്യ കുമാർ ഒരു ബൈക്കുമായിട്ട് വരുന്നു, ഹോണടിക്കുന്നു, മൈസൂരായിട്ട് കയറുന്നു, ടാറ്റ കാണിക്കുന്നു, പോകുന്നു. ഞാൻ കണ്ണടച്ച്. 2 ദിവസം രസലയ്യ കുമാർ ബൈക്കുമായിട്ട് വരുന്നു, ഹോണടിക്കുന്നു, മൈസൂരായിട്ട് കയറുന്നു, ടാറ്റ കാണിക്കുന്നു, പോകുന്നു. ഞാൻ മിണ്ടിയില്ല. 3rd ദിവസം രസലയ്യ കുമാർ വന്നപ്പോ ഞാൻ തടഞ്ഞു നിർത്തി, എവിടെ പോകണം എന്ന് ചോദിച്ചു. റിഹേഴ്സലിന് പോകണം എന്ന് പറഞ്ഞു, നാടകത്തിന്റെ. അപ്പൊ എനിക്ക് ഇവരുടെ റിഹേഴ്സൽ എന്തിനാണെന്നൊന്ന് അറിയണമല്ലേ. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഹാളിൽ കുറെ എണ്ണം നിന്ന് ഹാഹൂന്ന് കാണിക്കണേ, എവളും രസലയ്യ കുമാർ കൂടെ വാടപ്പണയിൽ നിന്ന് വക്കാലത്ത് കൊടുക്കണം. അളി ആ വക്കാലത്ത് അവിടെ ഹാളിൽ ഭയങ്കര ശബ്ദമായിരുന്നേ, അപ്പൊ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു പഠിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വാഴപ്പണക്കകത്ത് പോയത്. ഡയലോഗ് എനിക്ക് റിഹേഴ്സൽ ഏകദേശം മനസ്സിലായപ്പോ ഞാൻ രസലയ്യ കുമാറിന്റെ വക്കീൽ പണി അങ്ങ് മതിയാക്കിച്ചിട്ട് ഞാൻ പകരം വക്കീൽ പണി ഏറ്റെടുത്തു. അയ്യോ, ഏറ്റെടുത്തതോ ഏറ്റെടുത്തോ, നിങ്ങളെ മുഖത്ത് വല്ലത് മരുമോ മനുഷ്യന്? എന്റെ മുഖത്ത് എന്തൊരു വരണോ അളിയാ, എന്നെ ഭാവങ്ങൾ വിടരണം. എന്റെ മുഖം തരും പഞ്ചായത്ത് കുളം ആമ്പലി പടരം കണക്ക് ഭാവങ്ങൾ വിടരായി. എന്നെ അതല്ല പറഞ്ഞത്, നവരസങ്ങൾ അത് വല്ലത് നിങ്ങൾക്കറിയോ? അതൊക്കെ ഞാൻ. അയ്യോ, അതൊക്കെ ഞാൻ. അല്ലെ, എന്റെ പഞ്ച് ഡയലോഗ് അളിയൻ കേട്ടു നോക്കണം. ഇവളൊക്കെ നിന്ന് വിറക്കി എന്റെ പഞ്ച്. നിങ്ങൾ ഒരു പഞ്ച് ഡയലോഗ്, ഒരു പഞ്ച് ഡയലോഗ്. മൈ ലോർഡ്, അങ്ങനെ പറയരുതെന്ന് പറയണ്ണ. അങ്ങനെ പറയണ്ട, അങ്ങനെ എന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോ എന്തോ മുന വെച്ച് പറയും പോലെയാണ് എനിക്ക് തോന്നണത്. അളിയ, ഞാനൊരു വക്കീലല്ലേ, അപ്പൊ എനിക്ക് കോടതി വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പിന്നെ മൈലോ, ഇങ്ങനെ പറയണെന്ന് അണ്ണ കേക്കണ്ടണ്ണ, ഞാൻ കഥയുടെ ബാക്കി പറയാം. അതായത് ഇപ്പൊ എല്ലാരും വിചാരിച്ചു വെച്ചിരിക്കണത് ആ പാവപ്പെട്ട, അതായത് നമ്മളെ തൂക്കിലേറ്റാൻ വിധിച്ച ആ പാവപ്പെട്ട ചെറുക്കനാണ് കുറ്റവാളി എന്ന്. പക്ഷെ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടണ്ണ. അതായത് ശരിക്കുള്ള പ്രതി ആരെന്നാണെന്ന് അറിയാമോ? എനിക്ക് മനസ്സിലായി, കുറ്റക്കാരൻ ആരാണെന്ന് മനസ്സിലായി. സ്ക്രിപ്റ്റ് വായിച്ച ഈ കുറ്റക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രതി ആരാന്നറിയാമോ? ഈ നാടകം എഴുതി നിങ്ങൾ അഭിനയിപ്പിച്ച ആള്. 2nd പ്രതി ആ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഈ നാടകം നടത്തുന്നത്. 3rd പ്രതി ഞങ്ങളൊക്കെ. ഇത് കേട്ടോണ്ടും കണ്ടോണ്ടും നിക്കലോണ്ട്. അങ്ങനെ പറയല്ലണ്ണാ, തന്നെ. ഇനി ഇവിടെ നിന്ന ഞാൻ IPC 302 അകത്തു. അയ്യോ, കൊലക്കുറ്റത്തിനകത്തു വന്ന് ഇറങ്ങി പോയി. അല്ലേ, അനുഗ്രഹം അനുഗ്രഹത്തിന്റെ അങ്ങനെ നമ്മുടെ ഭാഗ്യചക്രം ഇറങ്ങി തുടങ്ങി. ടൈം ഫോർ മിമിക്രി കോമ്പറ്റീഷൻ. ലെറ്റ്സ് വെൽക്കം പ്രീജിത്ത് ആൻഡ് ചെമ്പൻ ശ്യാം. ചെമ്പൻ ശ്യാം അല്ലേ, എന്താണ് അങ്ങനെ ഒരു പേര്? ചെമ്പൻ ശ്യാം. ഞങ്ങൾ വീട്ടുപേരാണ് ചെമ്പൻ. ചെമ്പൻ, നമ്മുടെ ചെമ്പൻ ചേട്ടനുമായിട്ട് എന്തെങ്കിലും ബന്ധം? ഇല്ല. ഇല്ല, ചെമ്പൻ ചേട്ടനെ ചെയ്യൂ മിമിക്രി. അപ്പൊ വീട് എവിടെയാണ്? മലപ്പുറം. മലപ്പുറത്താണ്. ഓക്കെ, എന്താ ചെയ്യണേ? ഇന്റീരിയർ ഡിസൈനറാണ്. ഓ, അത് ശരി. ഓക്കെ, മിമിക്രി എന്തെങ്കിലും ട്രൂപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല. ജനാർദ്ദനൻ ചേട്ടൻ, അതുപോലെ ഇന്ദ്രൻ ചേട്ടൻ. സൂപ്പർ. അപ്പോ ഫസ്റ്റ് സ്പിൻ ചെമ്പൻ ശ്യാമിന്റെ സ്പിൻ. ഗോ. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 23. എനിക്ക് പറയണമെന്നൊന്നും അറിയില്ല, സോറി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. ജഗന്നാഥ് വർമ്മ സർ, എന്റെ മോളെ നീയായിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്, അതിനുള്ള ശിക്ഷ നിനക്ക് എന്തായാലും ദൈവം തന്നെ തന്നിരിക്കും, ശരിയല്ലേ? ആരാ, എവിടുന്നാ, എന്ത് വേണം, എന്താ കാര്യം? പക്ഷെ അത് ട്രൈ ചെയ്തതിന് സംഭവിക്കണം കേട്ടോ, കാരണം ആരും അങ്ങനെ അധികം ചെയ്യാത്തതല്ലേ. പ്രീതിന്റെ ഞാൻ ആൾക്കാർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് ചിലപ്പോ കണ്ണിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ലേ.
അതുകൊണ്ടാണ് കേട്ടോ ഈ സ്പിന്നെ ഒന്ന് മാറുന്നത് കേട്ടോ. ധൈര്യമാണ് അടുത്ത സ്പിൻ ചെമ്പൻ. Let's open number 14. ലിസ്റ്റിലുള്ളത് ഉദിത് നാരായണൻ. നിന്നെ കണ്ടപ്പോൾ കണ്ണിൽ മിന്നി നീല ചന്ദനനം, മാറിൽ ചെന്നപ്പോൾ ശ്വാസക്കാറ്റിൽ കേട്ടോ ടെക് താളം. എത്താം മുട്ടല്ലേ മുന്നെ പട്ടാൽ മുടുലേ, ചന്താ മറ ചുണ്ടിൽ ചുണ്ടായി ചായം തെക്കുലേ, കണ്ണെ കണ്ണറേ കണ്ണിയല്ലേ, ആരോ രാവേ താനെ മൂളും മൂളി പട്ടല്ലേ. Love you, love you, love you, baby. Ha, rege, 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 rege. Love you, baby. Hi. Chelam bali kaate, onnu chitti adi chaate, mana tulle tulle chaate, idi minnalare naate. Very good, very good, very good. Appo oru point idirunde, Preejithinte last spin aanu, da spin cheyidullu. Let's open number 13. Aha, listen to him. Indran Chetan. Ayyoo, ente kannu mathram choikkarathu. Ya tharuvilla. Ee ledu okka thonnu saapattappole enikkariyam. Ente oru kannagil choikkarathu. Aarukke endokka paranjal seri. Ente kittu chodikkathathu bhagyam. Oh, wow. Super. Rendu perku ore point. Ai. Thirichada, odi varu. പാലക്കാട്ടുകാരൻ വെങ്കടേശൻ. അത് പാലക്കാട് വെങ്കടേശനിൽ കോവൈ വെങ്കടേശൻ ആയത് പെട്ടതല്ല, ഒന്നെ പോലെ ഒരുമാതിരി ആളുകളെ കണ്ടിട്ടും ഒതുക്കിയിട്ടും ഒക്കെ തന്നെയാ. അതുകൊണ്ട് തമ്പി കരാട്ട ഉണ്ടാക്കാതെ വീടൊഴിഞ്ഞു പോയിക്കോ, ഇല്ലെങ്കിൽ. സൂപ്പർ, രണ്ടുപേരും ഒരേ പോയിന്റുമാണ് കേട്ടാ. ആ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരും അത് പറയും. അല്ല ഗംഭീര, എനിക്ക് ഇന്ദ്രൻ ചേട്ടന്റെ ആ ലൗഡർ ആയിട്ടുള്ള സംഭവം ആദ്യമായിട്ട് ഇവിടെ ഒരാൾ ചെയ്യുന്നത് ഭയങ്കര കൂളായിട്ട് ഇതൊന്നുകൂടി ചെയ്തത്. അയ്യോ, അത് കണ്ണു മാത്രം ചോദിക്കരുത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ കണ്ണു മാത്രം ഞാൻ തരൂല. ഈ ലഡു ഒക്കെ തന്ന് സാപ്പെട്ടപ്പോഴേ എനിക്കറിയാം നിങ്ങൾ എന്റെ ഒരു കണ്ണെങ്കിൽ ചോദിക്കരുത്. എന്റെ കിട്ടി ചോദിക്കാത്തത് ഭാഗ്യം. ഗംഭീരായിട്ടാ, നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നായിരുന്നു കേട്ടാ. എടുത്ത നാല് സ്റ്റാർസും പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തിരി ഒരു ടെൻഷൻ കിടപ്പുണ്ട് മനസ്സിൽ, അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇവിടെ ഇനി അടുത്ത തവണ വരുമ്പോ ആ ഭയം മാറ്റിയിട്ട് വരും കേട്ടാ. അപ്പം അടിപൊളിയായിരിക്കും. നിങ്ങൾ ചെയ്ത രണ്ടും ഗംഭീരായിട്ട് രണ്ടുപേരും അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ മോഡുലേഷൻ ഒക്കെ ഭയങ്കര രസമായിരുന്നു. അതായത് പുള്ളി കള്ളും കുടിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു വെള്ളി ഉണ്ട്, അതൊക്കെയുണ്ട്. അത് സിനിമയിലല്ലേ അല്ല. അതേപോലെ വിനയ് ഫോർട്ടിന്റെ ലാസ്റ്റ് എൻഡൊക്കെ ഉണ്ടല്ലോ, താൻ ഫിനിഷ് ചെയ്യുന്ന ഏരിയല്ലേ, അതിലൊരു സ്ക്രാച്ച് ഒക്കെ ഗംഭീരമായിരുന്നു. അത് ആ പേടി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റാ. നന്നായിണ്ട്, നന്നായിണ്ട് കേട്ടാ. ചെമ്പിന് സ്വർണം തന്നെ കൊടുക്കുക. ചെമ്പിന് സ്വർണം തന്നെ കൊടുക്കുക. പക്ഷെ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് കിട്ടുന്ന പൈസ അവര് പങ്കിട്ടെടുക്കണം. കാരണം രണ്ടുപേർക്കും ഒരേ പോയിന്റ് ആണ്. അതെ. അപ്പോ ആദ്യം ചെമ്മന്റെ ഒരു വക ഒരു സ്പിൻ അടിച്ച്. പത്ത്. പ്രീജിത്തിന്റെ വക ഒരു സ്പിൻ അടിച്ച്. അഞ്ച് വേണോ പത്ത് വേണോ, രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കാം. അഞ്ച്. അഞ്ച് തന്നെ എടുക്കാം അല്ലെ. ഓക്കെ, അപ്പൊ അഞ്ചാണ് നിങ്ങൾ കിട്ടുന്നത്. ചേട്ടോ ഞാൻ പത്ത്. വിപിനോ പത്ത് വേണോ അഞ്ചു വേണോ? അഞ്ച്. ഓക്കെ നോക്കാം, കിട്ടാത്ത പത്ത് ആദ്യം നോക്കാം. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. മൂവായിരം രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. ഇനി കിട്ടുന്ന എത്രയും നോക്കാം. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 5. 5000 രൂപ. താങ്ക് യു. വെരി ഗുഡ്. അപ്പൊ രണ്ടുപേർക്കും 2500 വെച്ച് കിട്ടും കേട്ടോ. കോമഡി ഉത്സവത്തിൽ നടത്തുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. ലെറ്റ്സ് വെൽക്കം ജോമൻ. ജ
ഞാന് ആദ്യമായിട്ട് പാട്ടാണ് പാടുന്നത്, പിന്നെ മിമിക്രി. ജോമറ്റ് ഞാൻ കൂട്ടുകാരാണ്. ആണോ? ആ, പല പല ഞങ്ങളുടെ സംഘടനയുടെ പരിപാടിയായിട്ടൊക്കെ ഒരുപാട് കാണാം. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. അപ്പൊ ജോമറ്റ് വീട് എവിടെയാ? വീട് തൊടുപുഴ. തൊടുപുഴ 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 തൊടുപുഴയ്ക്ക് അടുത്ത് മടക്കത്താനെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ സംഘടന ഉണ്ടെന്ന് പറയുമ്പോ മിമിക്രി പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യാറല്ലേ പുള്ളി? അതെ, മിമിക്രി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. അല്ല, ആ സംഘടന അല്ല, പൂങ്കാട്ടിൽ ഒരു കൊഞ്ഞാനിലിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണ മഴവില്ലാങ്കിളിക്കൂട്. ഒന്നാങ്കിളി പാട്ടിൻ കഥ ചൊല്ലിയിടുമാ കാട്ടിൽ, ഒന്നായൊന്നിച്ചാടി ചെറുവണ്ണാങ്കിളിക്കൂട്ടം ചില്ലാടുമാ മേട്ടിൽ ഒരു വെൺകാഞ്ഞിരപ്പോട്ടിൽ. ഒന്നാങ്കിളി കണ്ടു തുടുപൊന്നാണയത്താലം, പൊന്നാണയത്താലം പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാങ്കിളിച്ചോട്ടിൽ ചെന്നേറിയാൽ കാണ മഴവില്ലാങ്കിളിക്കൂട്. പെണ്ണിൻ കാതിൽ പാടി ഏറി വന്ന മോദം ഇട നെഞ്ചിൽ ചേർത്തു ചാരി, വിണ്ണോരം പായുവാനുള്ളാകെ മോഹമായി താരകമോ ചാർത്തി. കിളിക്കുഞ്ഞാറ്റയ്ക്കു മാല കൂടതൊന്നേ മേയ, പൂമ്പട്ടാൽ തീർക്കുമോല, പൂമ്പട്ടാൽ തീർക്കുമോല പുന്നാരപ്പൂങ്കാട്ടിൽ ഒരു കുഞ്ഞാനിലിച്ചോട്ടി കാണ മഴവില്ലാങ്കിൽ കൂട്. പാടി ഈ പാട്ടേ ദാസേട്ടനായിട്ടേ നമുക്ക് എല്ലാവർക്കും പാടാൻ ചിന്തിക്കാൻ പറ്റുള്ളൂ. പുള്ളി പുള്ളിയുടെ ശൈലി വിട്ട് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അത് അടിപൊളി. പാട്ട് പഠിക്കുന്നുണ്ട്? പാട്ട് പഠിക്കുന്നില്ല. ഇല്ലേ, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ടല്ലോ, പാട്ടെന്താ പഠിക്കത്? പാട്ട് പഠിക്കാൻ പറ്റി. റൂപ്പൊക്കെ ഇല്ലേ? ആ ട്രൂപ്പുണ്ട്. ഞങ്ങള് വീൽ ചെയറിരിക്കുന്ന ഒരു ഗാന ട്രൂപ്പുണ്ട്. ഞങ്ങളൊരു ഏഴു പേരുണ്ട് അതില്. ഞങ്ങളപ്പോ അങ്ങനെ ചെറിയ പ്രോഗ്രാമൊക്കെ പോകുന്നുണ്ട്. ചോദിക്കാൻ പാടുണ്ടെങ്കിൽ ജനിച്ചപ്പോഴേ? അല്ലല്ലല്ല, ഞാൻ ടെറസിന്റെ മേളിൽ നിന്ന് വീണതാ. ആണോ? ആ, എന്റെ 21-ാമത്തെ വയസ്സില്. അപ്പൊ അടുത്ത ഒരു പാട്ട്, അടുത്ത ആദ്യമായിട്ട് ജാസീവിന്റെ സൗണ്ട്. അന്നക്കിളി നീ എന്നില വർണ്ണക്കണ വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അമ്പിക്കടവത്തെ അമ്പിളി കൊമ്പിൽ കള്ളിക്കൊയിലാ നീ പാടി, തുള്ളി തിരതുള്ളും തുള്ളാര കാറ്റിൽ മാനായി മറി മാനായി മാറി. നീ എന്നില വർണ്ണക്കന വേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ജാസ്റ്റ് ചെയ്യുമ്പോ എങ്ങനെ പോലെ ജാസ്റ്റ് ഒരു സൗണ്ട് ഇമിറ്റേഷൻ വരും, ഇത് അത് തന്നെ പാടിക്കേണ്ടത് പോലുണ്ട്. ഗംഭീരമായിട്ട് അടുത്തത്
അടുത്തായിട്ട് നമ്മുടെ പി ജയചന്ദ്രൻ സാറത്തോണ്ട്. വട്ടയില പന്തലിട്ട് പൊട്ടു തൊട്ട് നാം ഇരുന്നു, പലപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു. കണ്ണാടി പുഴ പാടി പുല്ലാനി കതിരാടി, നീ മാത്രമെന്തേ വന്നില്ല, നീ മാത്രമെന്തേ വന്നില്ല. വട്ടയില പന്തലിട്ട് പൊട്ടു തൊട്ടു ഞാനിരുന്നു, ഉണപ്പൂ തുമ്പികളോ കൂട്ടിരുന്നു. അടുത്ത് സ്റ്റാർസിന് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ കുടശ്ശനാട് കനകം. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടല്ലായിരുന്നു. ചവിട്ടെന്ന് പറഞ്ഞ എന്നെ മാതിരി ചവിട്ടാ. എന്റെ കിരക്കന്റെ ആ പെണ്ണി എടുത്ത് ചവിട്ടിട്ടേ അപ്പുറത്തെ ഗിരിജേട പറമ്പീന്ന് ആ വിറക്കിക്കൊണ്ടു. സൂപ്പർ സൂപ്പർ. അടുത്തായിട്ട് നമ്മുടെ മോഹനവല്ലി 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 അമ്മയുടെ അടുക്കളയിൽ നിന്ന് ഒരു 500 രൂപ എടുത്തു തരുമോ മോഹനവല്ലി? അർജന്റീന ഫ്ലക്സിന് താഴെ അമ്മയുടെ പടം പറ്റിയത് നല്ലതല്ലേ അമ്മേ? മോഹനവല്ലി വേണ്ട, അമ്മയാ നല്ലത്. അമ്മേ നിങ്ങൾ ഉഗ്രൻ എന്റർടൈനർ, പാട്ട് പഠിക്കണം എന്ന് മാത്രമേ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. കാരണം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. തീർച്ചയായും. പിന്നെ എനിക്ക് തോന്നണം ഇത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല. അത് ഇല്ല, അത് സ്പൈനൽ കോർഡ് നമ്മളൊരു 6 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. പിന്നെ ഇതുമായിട്ട് പുതിയ പൊരുത്തപ്പെട്ടു. എവിടെ മൂവാറ്റുപുഴ? വീട് എവിടെ? തൊടുപുഴ. എനിക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ കിട്ടി തൊടുപുഴ മൂവാറ്റുപുഴ. മോൻ ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ ഒന്നൊരു വീഴ്ച വീണതിന് ശേഷമാണ് കുറച്ചുകൂടി ആർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. ആണോ? അതുവരെ കലാപരിപാടികളൊന്നും വലുതായിട്ടില്ലായിരുന്നു അല്ലേ? മിഥുൻചേട്ടാ, ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, നോർമലി നമ്മള് ജനിക്കുന്ന സമയത്തെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 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 വയസ്സ് 2 വയസ്സ് നമുക്ക് ബോധം വരുന്നൊരു സമയമാകുമ്പോ നമ്മൾ ഇതിനോട് ട്യൂൺ ആവും. അതെ. പക്ഷേ ജോമന്റെ കാര്യത്തിൽ തിരിച്ചാ, ജോമന്റെ പോലെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ജോമന്റെ കാര്യത്തിൽ തിരിച്ചെന്ന് വെച്ചാല്, ജോമന്റ് ഇതിന്റെ എല്ലാ എന്താ പറയുക നോർമൽ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച ഒരാളാണ്. ഇപ്പോഴും സന്തോഷമല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ നിന്ന് വീണ് കഴിയുമ്പോൾ ഇപ്പൊ ഞാനൊക്കെ ട്യൂണായ പോലെ പെട്ടെന്ന് ട്യൂണാവാൻ ജോമന്റിന് പറ്റില്ല. സാധാരണ അത് വലിയ വലിയ മനസ്സുള്ളവരൊക്കെ പറ്റുള്ളൂ, വലിയ മനക്കട്ടി ഉള്ളവരൊക്കെ പറ്റുള്ളൂ. അത് ജോമന്റ് തെളിയിച്ചു എന്നുള്ളതാണ്. ആ പോസിറ്റീവ് ആയിട്ടുള്ള ചിരി ഞാൻ അവിടെ വന്ന് ചെയ്തപ്പോഴേ അവിടെ ജോമന്റ് ഫുൾ ഹാപ്പിയാണ്. അതാണ് ജോമന്റ് ഏറ്റവും വലിയ ക്വാളിറ്റി. അതും ഇതിന്റെ കാര്യം പറഞ്ഞില്ല, പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞില്ല അഭിമൻ. അത് ഞാൻ കൂട്ടുകാരനായിട്ട് നല്ലതെന്ന് പറഞ്ഞു. അപ്പോ കലക്കി കേട്ടോ, അമ്മേ അമ്മ ഈ കൂടെ നിന്നുള്ള ഈ സപ്പോർട്ട് തന്നെയാണ് പുള്ളിക്ക് ഇത്രയും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റുന്നത്. അതെ. അപ്പുറത്തുനിന്ന് ഒന്ന് നെഗറ്റീവായിട്ടോ ഒന്ന് വിഷമിച്ചിരുന്നോ ഇരുന്നെങ്കിൽ ഒരിക്കലും പുള്ളിക്ക് ഇങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയുടെ മുഖം അങ്ങനെ എന്തൊരു പ്ലസന്റ് ആണ്. അമ്മയെ അതേപോലെ തന്നെ ചിരിച്ചു തന്നെ ഇരിക്കുന്നത്. അത് തന്നെ. അതെ, അത്രേ ഉള്ളൂ അമ്മേ, അത്രേ ഉള്ളൂ. അത് തന്നെയാണ്, ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വേണ്ടത്. ഒരു കലക്കി, ഒരു മോനാ, ഒരു മോനാണ്? രണ്ടുപേരുണ്ട്. പുള്ളി എന്ത് ചെയ്യുന്നു? കോമഡി ഉത്സവത്തിന്റെ അടുത്ത ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ് ലെറ്റ്സ് വെൽക്കം റയൻ ഷാർഷ. ഏത് ക്ലാസ്സിലാ പഠിക്കണേ? യു കെ ജി എയിലാണോ? ഏത് സ്കൂൾ? അല്ലമീൻ പബ്ലിക് സ്കൂൾ. പാട്ടൊക്കെ പാടി ഇപ്പൊ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങിയോ? ആണോ? ആരാ വീഡിയോ ഒക്കെ ഇടുന്നേ? കണ്ടിട്ട് ആൾക്കാർ എന്ത് പറഞ്ഞു? ആ പാട്ടൊക്കെ കണ്ടിട്ട് എന്ത് പറഞ്ഞു ആൾക്കാർ? ഇഷ്ടായോ ആൾക്കാർക്കൊക്കെ പാട്ട്? ഇനി നമുക്കും ഇഷ്ടാവോ നോക്കാം കേട്ടോ. ഏത് പാട്ടാ ആദ്യം പാടാൻ പോണേ? പഴയ കദളി പാട്ട് കയ്യിലിരുന്നു. ആണോ? അതൊക്കെയാണോ പഴയ പാട്ടൊക്കെയാണോ പഠിച്ചു വെച്ചേക്കണേ? എന്നാ കേക്ക് തന്നെ അല്ലേ? വിരുന്നു കാതാ വന്നാട്ട് വിരുന്നു.
ഈ ജനറേഷനെ എത്ര ജനറേഷൻ മുമ്പുള്ള പാട്ടാണ് പാടിയെന്നുള്ളത് സൂപ്പർ മോനെ. അതിന് അച്ഛനും അമ്മയ്ക്കുമാണ് കേട്ടോ വലിയ കൈടി. ഇത് പഠിപ്പിച്ച അച്ഛൻ വാപ്പിയല്ലേ പഠിപ്പിച്ചത് ഈ പാട്ട് അല്ലേ? അപ്പൊ മോനെ സ്കൂളിലൊക്കെ പാടി തുടങ്ങിയോ? പാടാറുണ്ട്. അവിടുത്തെ സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണോ മോന്റെ പാട്ട്? ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണോ? ആരാ ബെസ്റ്റ് ഫ്രണ്ട്? ആ സെഹറ. ആൺകൂട്ടുകാരെല്ലാം ഉണ്ടോ? പേര് അത്ര ഓർമ്മയില്ല. അത്ര ഓർമ്മയില്ല. ഓക്കെ, അത് അറിഞ്ഞാൽ മതിയിരിക്കും. സെഹറ സെയിം ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണോ? സെഹറ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി, നാണം ഉണ്ടോ സെഹറെ പറ്റി ചോദിക്കുമ്പോ? അടുത്ത പാട്ട് ഏതാ? ഡം ഡം ഡിക കേൾക്കാം അല്ലേ. നേരത്തെ പാടിയ പാട്ടാണ് സെഹറയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് അല്ലേ? അപ്പൊ ഈ പാട്ട് സ്കൂളിലെ എല്ലാ ഫ്രണ്ട്സിനും ഡെഡിക്കേറ്റ് ചെയ്തോണ്ടാണ് ഈ പാട്ട്. അപ്പോ വാപ്പിയെ ഉമ്മി അനിയനെ എങ്ങോട്ട് വിളിക്കട്ടെ? പ്ലീസ് പ്ലീസ് വരൂ.
ബാപ്പയാണ് പഠിപ്പിക്കുന്നത് ഈ പാട്ടുകളെല്ലാം അല്ലെ. അനിയൻ അവിടെ നിന്ന് ഫുൾ ഡാൻസ് ആയിരുന്നല്ലോ, ഏഹ്, ഒരു രക്ഷയില്ലാത്ത ഡാൻസ് ആയിരുന്നു ആ സമയത്ത്. എന്റെടാ ഈ മുമ്പ് ആടിയ പാട്ട് വാപ്പയുടെ വാപ്പയൊക്കെ ആസ്വദിച്ചിരുന്ന പാട്ടായിരിക്കും. അതാണ് ആ പാട്ടുകളുടെ ഒക്കെ ശക്തി എന്ന് പറയുന്നത്. പുതിയ ജനറേഷൻ അത് ഏറ്റെടുക്കും. ഇതിപ്പോ യു എസ് ബി റെക്കോർഡ് ചെയ്ത പോലെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ് പുള്ളി. കറക്റ്റ് ടൈമിങ്ങും കറക്റ്റ് താളം ഒക്കെ ആയിട്ട്. പക്ഷെ അത് ഇനി മനസ്സിലാക്കും, മനസ്സിലാക്കി തുടങ്ങുമ്പോഴായിരിക്കും അതിന് വീണ്ടും ഒരു ആത്മാവ് വരുന്നത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് മോനെ. തകർക്ക് ഞാൻ ചെട്ടിപ്പോ ഇത് സാധാരണ പാട്ട് തുടങ്ങുമ്പോഴേ നമ്മള് മ്യൂസിക് വന്ന് അതിന്റെ പാടുന്ന ടൈമിംഗ് ആണല്ലോ എപ്പോഴും എല്ലാവർക്കും വലിയ പാട്. ഇത് കഥലിവാഴയുടെ തുടക്കത്തിൽ നമ്മളൊരു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. മോനെ നന്നായി പാടി കേട്ടോ. എന്നാൽ ഗംഭീരായി. ഓൾ ദി ബെസ്റ്റ് കേട്ടോ മോനെ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഫോർ കമ്മിങ്. മോനെ അടിപൊളി കേട്ടോ. അപ്പൊ അടുത്ത കോമഡി ഉത്സവം കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.